ഒന്ന് പ്രസാദ വർഷം, മറ്റേത് പ്രതികാര ദിവസം. ഒന്ന് വർഷത്തോട് തുലനം ചെയ്തപ്പോൾ മറ്റേത് ദിവസത്തോട് തുലനം ചെയ്തു. എന്താ കാരണം? ദൈവത്തിന്റെ പ്രതികാരം. മത്തായി 24 വായിക്കുന്നു, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും ശേഷിക്കില്ല, ഒരുത്തനും രക്ഷിക്കപ്പെടില്ല. ഞാൻ ചോദിച്ചോട്ടെ, 2000 വർഷമായിട്ട് ഭൂമിയിൽ ദൈവപ്രസാദമാ, 2000 വർഷം ദൈവത്തിന്റെ പ്രതികാര ദിവസം നീണ്ടു നിന്നാൽ ആര് ഭൂമിയിൽ ജീവനോടെ ശേഷിക്കും? ആര് ശേഷിക്കില്ല? മനുഷ്യൻ എന്ന് പറയുന്ന ഒരുത്തനും കാണില്ലേ? നമ്മളിവിടെ ഓർക്കണം. അതുകൊണ്ട് എന്റെ വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും. ദൈവം പ്രതികാരത്തിനായി എഴുന്നേറ്റാൽ അതിന്റെ സമയം വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഒന്ന് പ്രസാദ വർഷമാണ്, മറ്റേത് പ്രതികാര ദിവസമാണ്. ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ആ പ്രസാദ വർഷത്തിന്റെ കാലയളവിലാണ്. എന്നാൽ അതിന്റെ വാതിലടയും. കർത്താവിന്റെ ഒന്നാം വരവിൽ ലൂക്കോസ് 4 നമ്മൾ കണ്ടു, ആ പ്രസാദ വർഷത്തിന്റെ കാലയളവ് വന്നു. ഇത് അവസാനിച്ചു കഴിയുമ്പോൾ പ്രതികാര ദിവസം. ഞാൻ ചോദിച്ചോട്ടെ, ഇത് ആരുടെ പ്രതികാര ദിവസമാണ്? ഇതാരുടെ പ്രതികാര ദിവസമാണ്? ഞാനും നിങ്ങൾ ഒരു കാര്യം മറക്കാതെ ഓർക്കണം. ഈ പ്രതികാരത്തെ കുറിച്ച് നിങ്ങൾ വെളിപ്പാട് പുസ്തകം 19 നോക്കിക്കാട്ടെ. വെളിപ്പാട് പുസ്തകം 19:15 Revelation 19:15, ജാതികളെ വെട്ടുവാനും എന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെട്ടു, അവൻ ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള, ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ, സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധമായി മദ്യത്തിന്റെ ചക്കവൻ മരിക്കുന്നു. ആരുടെ ചക്കാണ് മരിക്കുന്നത്? സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവും. എന്റെ പ്രിയ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, തിരുവചനത്തിൽ വായിക്കുന്നു, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്.